ചാലക്കുടി പുഴയിൽ വെള്ളം ഉയർന്നതോടെ ഭീതിയിലാണ് പുത്തൻവേലിക്കര നിവാസികൾ. എളന്തിക്കര വിദ്യാലയത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 100 ഓളം പേരാണ് എത്തിച്ചേർന്നത്. വിനയുണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള പുത്തൻവേലിക്കര പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എളന്തിക്കര സ്കൂളാണ് ഇപ്പോൾ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ജനങ്ങൾക്കുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. നിലവിൽ ഏകദേശം 20 ഓളം കുടുംബങ്ങളാണ് ഈ എളന്തിക്കര സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത്. 100-ൽ താഴെ പേരെത്തിയിട്ടുണ്ട്. ഇവർ രാത്രിയോടുകൂടിയാണ് ഇവർ കൂടുതലായും ഇപ്പോൾ ഇവിടേക്ക് എത്തി തുടങ്ങിയത്. ഇന്ന് ഉച്ച മുതലാണ് ഈ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ മേഖലകളിൽ പ്രധാനപ്പെട്ട കോഴിത്തുരുത്ത് അതുപോലെ മറ്റു മേഖലകളിലെല്ലാം തന്നെ വെള്ളം കയറി തുടങ്ങിയത്. എളന്തിക്കര ഉൾപ്പെടെയുള്ള മേഖലകൾ ഇവിടെ വെള്ളം കയറി തുടങ്ങിയത്. ഈ ചാലക്കുടി പുഴയും പെരിയാറും തമ്മിൽ സംഗമിക്കുന്ന മേഖലയാണ് പുത്തൻവേലിക്കരയിൽ എളന്തിക്കരയും ഉള്ള ഉൾപ്പെടെയുള്ള മേഖലകൾ. അവിടെയെല്ലാം വ്യാപകമായ രീതിയിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. പുഴയുടെ ഇരുവശത്തുമുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയൊരു അവസ്ഥയിലാണ്. നിലവിൽ അവരെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ പഞ്ചായത്തിൻ്റെയും എല്ലാം ഒരു അറിയിപ്പിനെ തുടർന്ന് അവർ മാറുകയാണ്. രാത്രിയോടുകൂടി വീണ്ടും ഇവിടെ വ്യാപകമായ രീതിയിൽ വെള്ളം കയറുമെന്ന് ചാലക്കുടി പുഴയുടെ തീരത്ത് വെള്ളം കയറുമെന്നുള്ളൊരു ഒരു മുന്നറിയിപ്പ് ലഭിച്ചതോടുകൂടിയാണ് ഇവിടെ എത്തി തുടങ്ങിയത്. ഇവിടേക്ക് കൂടുതൽ ജനങ്ങൾ എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. വീട്ടുകാർ രാത്രിയോട് കുറച്ച് ആളുകളും കൂടി എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ ഒരു ഉച്ച മുതലുള്ള വെള്ളത്തിൻ്റെ ഒരു ഉയർച്ച ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ കുറച്ച് 20 ഓളം കുടുംബക്കാർ വന്നു കഴിഞ്ഞു. ചില പ്രദേശങ്ങൾ വെള്ളത്തിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ രാത്രിയോടുകൂടെ എത്തുമെന്നാണ് നമ്മൾ വേണ്ട അറിയിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ട അറേഞ്ച്മെൻ്റൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉച്ച കഴിഞ്ഞ പിന്നെ കാര്യമായിട്ടുള്ള കനത്ത മഴയൊന്നും കാര്യമായിട്ട് പെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം കൂടി എത്തുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഉയരുമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മുൻകരുതലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാമറമാൻ ജെവിൻ ഡി സേവറിനൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.